എറണാകുളം ബിഷപ്പ് ഹൌസിൽ സിനഡ് കുർബാൻ അനുകൂലികളുടെ പ്രതിഷേധം. കുർബാൻ ആർപ്പിച്ച വൈദികരെ തടയുകയും മർദ്ദിക്കുകയും ചെയ്തവർക്കെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പ്രതിഷേധം. ക്രിസ്മസ് ദിനത്തിനും തലേന്നും വിവിധ പള്ളികളിൽ സിനഡ് അനുകൂല വൈദികർക്കെതിരെ അക്രമം നടന്നിരുന്നു. വിവരങ്ങളുമായി ശ്യാമപ്രസാദ് ചേർന്നിട്ട്. ശ്യാം, ഇപ്പോഴും പ്രശ്നങ്ങൾ അവിടെ തുടരുകയാണോ? എന്താണ് അവർ പറയുന്നത്? എറണാകുളം ബിഷപ്പ് ഹൌസിന് മുന്നിലാണ് സിനഡ് അനുകൂല അർപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു വിഭാഗം വിശ്വാസികളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഉപരോധം ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ക്രിസ്മസ് ദിനത്തിലും തലേന്നുമെല്ലാം തന്നെ വിവിധ പള്ളികളിൽ സിനഡ് അനുകൂല കുർബാന നടത്തുന്ന വൈദികർക്കെതിരെ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ചില പള്ളികളിലെല്ലാം തന്നെ വൈദികർക്കെതിരെ ആക്രമണങ്ങൾ ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിലാണ് നിലവിൽ സിനഡ് അനുകൂല കുർബാന അർപ്പിക്കുന്ന വൈദികരെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ വിശ്വാസി സമൂഹവും ചർച്ച് പ്രൊട്ടക്ഷൻ കൗൺസിലും അതോടൊപ്പം തന്നെ MTNS തുടങ്ങിയ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം എറണാകുളം ബിഷപ്പ് ഹൌസിന് മുന്നിൽ തുടരുന്നത്. നിലവിൽ ഏകീകൃത കുർബാന പൂർണ്ണമായും നടപ്പിലാക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ നിലവിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ വൈദികർക്കെതിരെ ഉണ്ടായ അക്രമങ്ങളിൽ കടുത്ത പ്രതിഷേധവും കൂടി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ നിലവിൽ ഈ സിനഡ് അനുകൂല കുർബാനയ്ക്ക് പകരം ജനാഭിമുഖ കുർബാന നടത്തിയ വികാരി ജനറലിനെ മാറ്റി നിർത്തിക്കൊണ്ട് നിലവിൽ നടപടിയെടുക്കണമെന്നുള്ള കാര്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. എറണാകുളം ബിഷപ്പ് ഹൌസിൽ സിനഡ് കുർബാന അനുകൂലികളുടെ പ്രതിഷേധം. ഇതിന്റെ വിശദാംശങ്ങളാണ് ശ്യാമപ്രസാദ് കൊച്ചിയിൽ നിന്നും നൽകിയത്.